നമുക്കിന്നൊരു യാത്ര പോയാലോ. ഞാൻ ഡ്യൂട്ടി ഉള്ളപ്പോൾ ചില സമയങ്ങളിൽ കോർണിഷ് എയർപോർട്ട് കോർണിഷ് വഴി ഞാൻ പോകാറുണ്ട്. ആ വഴി കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഇതാണ് എൻ്റെ കാറ്, റെഡ് കളർ നിസാൻ അൾട്ടിമ. രാത്രി നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടിമേക്ക് നല്ല വെള്ളം കെട്ടി കിടക്കുന്നത്. തുമ്മാമയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കഴിഞ്ഞ വീട്ടിൽ കാണിച്ച പോലെ അതാണ് തുമ്മാമ സ്റ്റേഡിയം, അതിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പോകുന്ന വഴിയിലെ എല്ലാ വ്യൂസും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട് എയർപോർട്ട് റോഡിലും നമ്മുടെ കോർണിഷ് റോഡിലൊക്കെ. അതുമാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. വീഡിയോ കുറച്ച് റെക്കോർഡ് ചെയ്തതിനേക്കാളും എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ 10-20 മിനിറ്റ് എടുക്കും എൻ്റെ വീട്ടിൽ നിന്ന് കോർണിഷ് എയർപോർട്ട് കോർണിഷ് വഴി പോകുമ്പോൾ ഡ്യൂട്ടി സ്ഥലത്ത് എത്താനായിട്ട്. ഇപ്പോൾ ഇതാണ് തുമ്മാമ സ്ട്രീറ്റ്. ഇവിടെയെല്ലാം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വരുമ്പോൾ ടി വി സിഗ്നലേ ഉണ്ടായിരുന്നില്ല, ഫുള്ള് വൺ വേ പോലെയായിരുന്നു. കുറേ പോണം യൂട്ടേൺ എടുക്കാനായിട്ട്. എല്ലാവർക്കും അറിയാലോ ഖത്തറിലെ സ്ഥിതി എങ്ങനെയായിരിക്കുന്നു. ഇന്ന് രാവിലെ കാണുന്ന റോഡായിരിക്കില്ല വൈകുന്നേരം വരുന്നത്. 4:30-നാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്തുള്ള വ്യൂസാണ് ഈ കാണുന്നത്. ഈ വ്യൂസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും ഏതെങ്കിലും ഓഫ് ഡേ നേരത്തെ എഴുന്നേക്കുക, വാക്കിങ്ങിന് പോകാം അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോകാമെന്നൊക്കെ. എവിടെ ഓഫ് ഡേ ഉള്ളപ്പോൾ എണീക്കണത് തന്നെ 7-8 നേരത്താണ്. ഇതാണ് എയർപോർട്ട് റോഡ് അല്ലെങ്കിൽ എഫറിങ് റോഡ്. ഈ റോഡ് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്, ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നിന്ന് കാണുന്ന റൈറ്റ് പോയാൽ നമുക്ക് വക്രയിലേക്ക് കയറാം, വക്രയോ അല്ലെങ്കിൽ ജീറിങ് റോഡിലേക്ക് കയറാം. അല്ല, ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് റോഡിൽ പോകും. ഇവിടെ നിന്ന് നേരെ പോകുന്നതാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗംഭീര ടേണാണ്, യു ടേൺ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപോർട്ട് കോർണിഷ് റോഡ്. അണ്ടാ ആ ഭംഗി നോക്കിയേ, ആ സൂര്യനും മരങ്ങളും ആ കളർ കോമ്പിനേഷൻ കാണുന്ന തന്നെ നല്ല രസമാണ്. കണ്ണിനൊരു കുളിർമ എന്നൊക്കെ പറയും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ സൈഡ്. ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ ഓൾഡ് ഖത്തർ എയർപോർട്ടിൻ്റെ സൈഡാണ്. ലോക്ക്ഡൗൺ ആയ കാരണം അവിടെ ഫ്ലൈറ്റ്സ് ഒക്കെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും നമുക്ക്. ഇനി ഓൺ ദ വേൾ നമ്മൾ റൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നതാണ് പണി നടക്കുന്ന വേൾഡ് കപ്പ് സ്റ്റേഡിയം, റാസ് അബു അബൂദ്. ദാ ഈ കാണുന്ന അതിൻ്റെ ഔട്ടർ സർഫേസ് ഫുള്ള് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കോർണിഷിൽ ഹാങ് ഔട്ടിന് പറ്റിയ സ്ഥലം. ദാ ഈ കടലിൻ്റെ അടുത്ത് കെട്ടിവെച്ചിട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ രാവിലെ ചൂട് കുറവുള്ള കാരണം കുറച്ച് വണ്ടികളുണ്ട് ഇവിടെ, ഫിഷിങ്ങിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഡ്യൂട്ടിക്ക് പോകുന്ന കാരണം കുറേ കോർണിഷിൻ്റെ മനോഹരമായ വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൽ തന്നെ മിയ പാർക്ക് മിസ്സായിട്ടുണ്ട്, നമ്മുടെ ഖത്തർ നാഷണൽ ലൈബ്രറി മിസ്സായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോസിൽ ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തിട്ട് ക്ലിപ്സ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഈ യാത്ര വീഡിയോ എൻ്റെ വ്ളോഗിങ് എക്സ്പെരിമെൻസിൽ ഒരെണ്ണമാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ കുറേയുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻസായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഇടുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.